പ്ലസ് വൺ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരമുള്ള അഡ്മിഷൻ ഇന്നലെയും അതുപോലെ തന്നെ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. ഏകദേശം വിദ്യാർത്ഥികൾ സ്കൂളിൽ ഹാജരായി അഡ്മിഷൻ നേടിയിട്ടുണ്ടാവാം. ഇനി ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയുമായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുഖ്യ രണ്ട് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ട് അഡ്മിഷൻ നേടി ട്രാൻസ്ഫറിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് കൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള ഉത്തരങ്ങൾ കൂടിയാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. ഇനി ചില വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവൻ കാണാതെ കമൻറ്റ് ബോക്സിലൂടെ സംശയം ചോദിക്കാറുണ്ട്. വീഡിയോയിൽ ഉൾപ്പെട്ട കാര്യം തന്നെയാണ് സംശയമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ, ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എവിടേക്കൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നീ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രാൻസ്ഫറിന് അപേക്ഷ നൽകി സ്കൂൾ മാറ്റം ലഭിച്ചാൽ നിർബന്ധമായും പുതിയ സ്കൂളിൽ ചേരേണ്ടതാണ്. പഴയ സ്കൂളിൽ ഒരിക്കലും തുടരാൻ സാധിക്കുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ അവസാനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഓരോ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ആർക്കൊക്കെ അപേക്ഷിക്കാം, ആർക്കൊക്കെയാണ് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുന്നത്? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ്. അതുകൊണ്ട് തന്നെ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ മെറിറ്റ് കോട്ട സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് കഴിഞ്ഞ വർഷം വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നതായിരുന്നു. ഇനി ഈ വർഷം എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഉടനെ തന്നെ അത് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാമോ? അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്ത് ഇഷ്ടപ്പെട്ട സ്കൂളും കോമ്പിനേഷൻ തന്നെയാണ് കിട്ടിയത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ? കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പുള്ള വർഷം വരെ ഇങ്ങനൊരു സാധ്യത ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു, ഒരു പക്ഷേ ഈ വർഷവും അത് തന്നെ തുടരാനാണ് സാധ്യത. ഫസ്റ്റ് ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് കഴിഞ്ഞ വർഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു ചാനലിലൂടെ പ്ലസ് വൺ പ്ലസ് ടു ലൈവ് ക്ലാസ്സുകളാണ് ഇതുവരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. സയൻസ്, കൊമേഴ്സ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കൂടി ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. എവിടേക്കൊക്കെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ പറ്റുന്നത്? അതായത് ജില്ലക്കകത്തുള്ള എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഇനി ജില്ലക്ക് പുറത്തുള്ള സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറാവുന്നതാണ്. സ്കൂൾ മാറേണ്ട ആവശ്യമില്ല, പക്ഷേ കോമ്പിനേഷൻ മാറണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിലൂടെ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? കഴിഞ്ഞ വർഷം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ തന്നെ. പക്ഷേ ഈ ഒരു കൊറോണ സാഹചര്യം മൂലമാണ് സ്കൂളുകളിൽ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത്. കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പുള്ള വർഷങ്ങളൊക്കെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ ഒരേ സമയത്ത് തന്നെയായിരുന്നു. കുട്ടികൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം സ്കൂളിലായിരുന്നു ഇതിൻ്റെ അപേക്ഷ നൽകിയിരുന്നത്. ഈ വർഷം അത് തുടരാനാണ് സാധ്യത, കാരണം സ്കൂളുകളൊക്കെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് സ്കൂളുകളിലും നൽകാവുന്നതാണ്. അല്ലെങ്കിൽ HS CAP എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് നവംബർ 5 ശേഷം ലിങ്ക് ആക്റ്റീവായി വരുന്നതായിരിക്കും. നവംബർ 5 ഇനി ഏതൊക്കെ സ്കൂളിൽ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം വേക്കൻസി ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യുക എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്, അതിൻ്റെ മാതൃക എന്താണ്? ഇതാണ് ഹയർ സെക്കൻഡറി ട്രാൻസ്ഫറിന് കൊടുക്കുമ്പോൾ, പ്ലസ് വൺ ട്രാൻസ്ഫറിന് കൊടുക്കുമ്പോഴുള്ള അപേക്ഷാ ഫോമിൻ്റെ മാതൃക എന്ന് പറയുന്നത്.
ജില്ലാ ജില്ലാന്തര സ്കൂൾ വിഷയ കോമ്പിനേഷൻ മാറ്റത്തിനുള്ള അപേക്ഷ അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കാവുന്നതുമാണ് ഇത് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല പ്രിൻ്റ് എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഇതിൻ്റെ ഫോം തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറിൽ ഇതുപോലെ എഴുതി കൊടുക്കാവുന്നതുമാണ് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ അഡ്മിഷൻ്റെ അപ്ലിക്കേഷൻ നമ്പർ അതായത് അപേക്ഷ നമ്പർ എത്രയാണെന്ന് കൊടുക്കുക വിദ്യാർത്ഥിയുടെ പേര് എന്താണെന്ന് കൊടുക്കുക അതുപോലെ തന്നെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ അഡ്മിഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളും കോഴ്സും ഇപ്പോൾ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൻ്റെ പേരും കോഴ്സിൻ്റെ പേരും മൊബൈൽ ഫോൺ നമ്പർ ഇനി ഏഴാമത്തെ സീരിയൽ നമ്പറാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാറ്റം ആഗ്രഹിക്കുന്ന സ്കൂളുകളുടെയും കോമ്പിനേഷൻ്റെയും വിശദാംശങ്ങൾ മാറ്റം ലഭിച്ചാൽ നിർബന്ധമായും പുതിയ സ്കൂളിൽ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ പ്രവേശിക്കേണ്ടതാണ് ഈ ഒരു മാതൃകയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഏതൊക്കെ സ്കൂളിലാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണ്ടത് അതായത് സ്കൂൾ കോഡ് അതുപോലെ തന്നെ കോഴ്സ് കോഡ് ഇനി ജില്ല മാറിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ജില്ലയുടെ പേരും കൂടി നൽകുക അപ്പം ഇങ്ങനെ സ്കൂൾ കോഡും അതുപോലെ തന്നെ കോഴ്സ് കോഡും ജില്ല മാറുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോളം ഫിൽ ചെയ്താൽ മതിയാകും ഇനി സ്കൂൾ കോഡ് എത്രയാണെന്നുള്ളത് പ്രയോറിറ്റി അനുസരിച്ചിട്ട് വേണം നൽകാൻ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ മാറ്റം ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൻ്റെ ആദ്യം കൊടുക്കുക അതിന് തൊട്ട് താഴെ രണ്ടാമതായിട്ട് അടുത്ത സ്കൂൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര സ്കൂൾ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഏറ്റവും അവസാനം നിങ്ങളൊരു സത്യപ്രസ്താവന കൂടി എഴുതി കൊടുക്കേണ്ടതാണ് അതായത് നിങ്ങളും അതുപോലെ തന്നെ രക്ഷിതാവും പേരും ഒപ്പും വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സത്യപ്രസ്താവന മുകളിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രകാരം മാറ്റം ലഭിച്ചാൽ പുതിയ സ്കൂളിൽ കോമ്പിനേഷനിൽ നിർബന്ധമായി പ്രവേശനം നേടേണ്ടതാണെന്ന വസ്തുത എനിക്കറിയാവുന്നതാണ് ഇതാണ് അപ്ലിക്കേഷൻ ഫോമിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച സ്കൂളുകളിൽ ഈ ഫോം ഫിൽ ചെയ്തുകൊണ്ട് സ്കൂളിൽ ഏൽപ്പിക്കാവുന്നതാണ് സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു എന്താണ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നത് അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അതും നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റിന് കൊടുത്ത സ്കൂൾ തന്നെയാണോ കൊടുക്കേണ്ടത് എത്ര ഓപ്ഷൻസ് വരെ നൽകാവുന്നതാണ് നിങ്ങൾ മുമ്പ് കൊടുത്ത സ്കൂൾ തന്നെ ആവണമെന്നില്ല ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു വേക്കൻസി ലിസ്റ്റ് എച്ച് എസ് ക്യാപ്പിൽ വരും നിങ്ങൾക്ക് എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും അപേക്ഷ നൽകാവുന്നതാണ് എത്ര ഓപ്ഷൻസ് വരെ വേണമെങ്കിലും നൽകാവുന്നതാണ് ഇതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല എത്ര ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് മാറ്റം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുൻഗണനാ ക്രമത്തിലാണ് ഓപ്ഷൻസ് നൽകേണ്ടത് ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ട്രാൻസ്ഫറിന് അപേക്ഷ നൽകി സ്കൂൾ മാറ്റം ലഭിച്ചാൽ നിർബന്ധമായും പുതിയ സ്കൂളിൽ ചേരേണ്ടതാണ് കഴിഞ്ഞ 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാണ് ഇത് പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിനൊക്കെ അപ്ലൈ ചെയ്യും എല്ലാവരും ഒന്നിച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യും സുഹൃത്തുക്കളൊക്കെ അപ്ലൈ ചെയ്യും എന്നിട്ട് ട്രാൻസ്ഫർ ലഭിച്ചാൽ 2 കുട്ടികൾക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ലഭിക്കും അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ ലഭിക്കില്ല അപ്പം അതുകൊണ്ട് പുതിയ സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു മടി കുട്ടികൾ കാണിക്കാറുണ്ട് അങ്ങനെ പുതിയ സ്കൂളിൽ നിർബന്ധമായിട്ടും ചേരേണ്ടതാണ് പഴയ സ്കൂളിൽ ഒരിക്കലും നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നതല്ല കാരണം നിങ്ങൾ അവിടെ നിന്ന് മാറുന്ന വേക്കൻസിയിലേക്കാണ് വേറൊരു വിദ്യാർത്ഥി അവിടെ അഡ്മിഷൻ എടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പഴയ സ്കൂളിൽ തന്നെ തുടരാൻ സാധിക്കുന്നതല്ല ട്രാൻസ്ഫർ ലഭിച്ചാൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാറേണ്ടതാണ് കഴിഞ്ഞ വർഷം ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി അപ്ലൈ ചെയ്തിട്ട് പുതിയ സ്കൂളിൽ കിട്ടിയിട്ട് മാറാത്ത ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അഡ്മിഷൻ വരെ ക്യാൻസൽ ആവുന്ന വക്കിലെത്തി നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു അവസരം വളരെ ശ്രദ്ധാപൂർവമാണ് നൽകേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സ്കൂൾ ഓക്കെ ആണെങ്കിൽ കോഴ്സ് ഓക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് വേറെ സ്കൂൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാവൂ എന്ന കാര്യം പ്രത്യേകം വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ഉണർത്തുകയാണ് ഇനി അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്ന സ്കൂൾ കോഴ്സുകളിൽ തെറ്റില്ലെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അപേക്ഷാർത്ഥിക്കും രക്ഷിതാവിനുമാണ് നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ കറക്റ്റാണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക ആ ഒരു പ്രകാരം തന്നെയായിരിക്കും ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത് അതുകൊണ്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഉറപ്പിച്ച് വരുത്തേണ്ടത് നിങ്ങളുടെ ഒരു ബാധ്യതയാണ് ഇനി വേക്കൻസി ലിസ്റ്റ് എച്ച് എസ് ക്യാപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിലൂടെ ഏതൊക്കെ സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താണ് ഇനി വേറൊരു സംശയം എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വേക്കൻസിയിലേക്ക് മാത്രമാണോ അപേക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് വേക്കൻസി ഉള്ളതിലേക്ക് മാത്രമല്ല
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വേറെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഒരു വേക്കൻസി വരും. അത് നമ്മൾക്കൊരിക്കലും പറയാൻ പറ്റൂല എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണിക്കുന്ന വേക്കൻസി മാത്രമല്ല എല്ലാ വേക്കൻസിയിലേക്ക് എല്ലാ സ്കൂളിലേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇത് വീഡിയോ കണ്ടതിന് ശേഷം സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ അറിയിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.